നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകളുമായി ഞാൻ സ്മിത. ഹണ്ടർ ന്യൂസിലേക്ക്. കൂടത്തായി കൊലപാതക പരമ്പരയിൽ പ്രതികളുടെ തെളിവെടുപ്പ് പൂർത്തിയായി. കുറ്റകൃത്യം നടന്ന പ്രധാന സ്ഥലങ്ങളിൽ ജോളിയെയും കൂട്ടുപ്രതികളെയും എത്തിച്ച് തെളിവെടുത്തു. കൊലപാതക പരമ്പരയിലെ പങ്ക് ജോളി തെളിവെടുപ്പിനിടെ സമ്മതിച്ചു. എന്നാൽ കൊലപാതകത്തിന് ഉപയോഗിച്ച സൈനൈഡ് തെളിവെടുപ്പിൽ കണ്ടെത്താനായില്ല. തെളിവെടുപ്പിനെത്തിച്ച എല്ലായിടത്തും ജോളിയെ കൂകി വിളിച്ചാണ് നാട്ടുകാർ വരവേറ്റത്. കൊലപാതക പരമ്പരയിലെ പങ്ക് തെളിവെടുപ്പിനിടെ സമ്മതിച്ച് ജോളി. ഷാജുവിന്റെ മകൾ ആൽഫൈന്റെ മരണത്തിൽ പങ്കില്ലെന്നും ജോളി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. പൊന്നാമറ്റം വീട്ടിൽ നിന്നും ചില രേഖകൾ ജോളി അറസ്റ്റിന് തൊട്ടു മുൻപ് പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവിന് കൈമാറിയെന്ന് മൊഴി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ടി സി മാത്യുവിന്റെ അംഗത്വം റദ്ദാക്കി. അഴിമതി ആരോപണത്തെ തുടർന്നാണ് നടപടി. ടി സി മാത്യുവിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ക്രമക്കേട് നടത്തിയ 2 കോടിയിലേറെ രൂപ തിരിച്ചുപിടിക്കണമെന്നും ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള 2 കമ്പനികൾക്ക് നാളെ കൈമാറുമെന്ന് സബ് കളക്ടർ സ്നേഹിൽ കുമാർ. 90 ദിവസത്തിനുള്ളിൽ ഫ്ളാറ്റ് പൊളിക്കും. സ്ഫോടനത്തിന് 6 മണിക്കൂർ മുൻപ് സമീപവാസികളെ ഒഴിപ്പിക്കും. 6 മണിക്കൂർ ഗതാഗതം നിയന്ത്രിക്കുമെന്നും സ്നേഹിൽ കുമാർ. ജോസ് കെ മാണിക്കെതിരെ ആഞ്ഞടിച്ച് പി ജെ ജോസഫ്. ജോസ് കെ മാണി നിലവിൽ പാർട്ടിയിലില്ല. പാലായിൽ തനിക്ക് അണികളുണ്ടെന്ന് തെളിയിക്കുമെന്നും പി ജെ ജോസഫ് മഞ്ചേശ്വരത്ത് പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ വീണ്ടും അറസ്റ്റിൽ. കോഫെപോസ നിയമപ്രകാരം കുറ്റം ചുമത്തിയതോടെയാണ് മുഖ്യപ്രതികളായ പ്രകാശ് തമ്പി, അഡ്വക്കേറ്റ് ബിജു, സെറീന എന്നിവരെ അറസ്റ്റ് ചെയ്തത്. കസ്റ്റംസ് സൂപ്രണ്ട് രാധാകൃഷ്ണൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ കോഫെപോസ ചുമത്തി. സൌദി അറേബ്യയിലെ ജിദ്ദ തുറമുഖത്തിന് സമീപം ഇറാന്റെ എണ്ണ ടാങ്കറിൽ സ്ഫോടനം. ചെങ്കടലിലൂടെ പോകുകയായിരുന്ന ടാങ്കറിനാണ് സ്ഫോടനമുണ്ടായത്. തീവ്രവാദി ആക്രമണമാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള 2ാം അനൌപചാരിക ഉച്ചകോടി ചെന്നൈക്കടുത്ത് മഹാബലിപുരത്ത് തുടങ്ങി. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ചൈനീസ് പ്രസിഡന്റിന് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. കശ്മീർ വിഷയത്തിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. എയർസെൽ മാക്സിസ് കേസിൽ പി ചിദംബരത്തിന്റെയും മകൻ കാർത്തി ചിദംബരത്തിന്റെയും മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഇരുവർക്കും നോട്ടീസ് അയയ്ക്കാൻ ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. രണ്ടുപേരും നവംബർ 29നകം മറുപടി സമർപ്പിക്കണമെന്നും കോടതി. പാലായിൽ കായികമേളയ്ക്കിടെ ഹാമർ തലയിൽ വീണ് വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ സംഘാടകർക്ക് വീഴ്ച പറ്റിയെന്ന് കായിക വകുപ്പ് നിയോഗിച്ച 3-അംഗ സമിതിയുടെ പ്രാഥമിക വിലയിരുത്തൽ. വ്യത്യസ്ത സമയങ്ങളിൽ ക്രമീകരിച്ചിരുന്ന ത്രോ മത്സരങ്ങൾ ഒരേ സമയം നടത്താനിടയായ സാഹചര്യം സമിതി പരിശോധിക്കും. മൊഴിയെടുപ്പ് പൂർത്തിയാക്കി 1 ആഴ്ചയ്ക്കകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്ര സർക്കാർ ആർ എസ് എസ് ഭിന്നത മറനീക്കി പുറത്ത്. ആർ ഇ പി സിയിൽ രാജ്യതാൽപര്യം ബലികഴിക്കരുതെന്ന് ആർ എസ് എസ് അമിത്ഷായെ നിലപാട് അറിയിച്ചു. ആർ ഇ സി പിക്കെതിരെ ദേശവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ സ്വദേശി ജാഗരണ മഞ്ചിന് ആർ എസ് എസ് നിർദ്ദേശം നൽകി. മുൻ ദേവികുളം സബ് കളക്ടറായിരുന്ന രേണുരാജിനെതിരെ മുൻ അഡീഷണൽ തഹസീൽദാർ എം ഐ രവീന്ദ്രൻ. സ്ഥാനമൊഴിയുന്നതിന് തൊട്ടു മുൻപ് രേണുരാജ് വ്യാജ പട്ടയങ്ങൾ റദ്ദാക്കിയതിനെതിരെ എം ഐ രവീന്ദ്രൻ ആരോപണം ഉന്നയിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് നടപടിയെങ്കിലും കൃത്യമായ അന്വേഷണം നടത്തിയില്ലെന്നാണ് രവീന്ദ്രന്റെ ആരോപണം. ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ തസ്തികകളിലേക്കുമുള്ള നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നു. സംവരണ വ്യവസ്ഥകൾ പാലിച്ച് പുതിയ വിജ്ഞാപനം ക്ഷണിക്കാനും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗവേണിംഗ് ബോഡി തീരുമാനിച്ചു. അതുവരെ എല്ലാ നിയമനങ്ങളും നിർത്തിവെക്കും. പാലായിൽ ജനങ്ങൾ യു ഡി എഫിന് നൽകിയത് താക്കീതെന്ന് രമേശ് ചെന്നിത്തല. തമ്മിലടിച്ചാൽ വലിച്ച് താഴെയിടുമെന്ന മുന്നറിയിപ്പായിരുന്നു അത്. ലാവ്ലിൻ കേസിൽ ബി ജെ പിയും സി പി ഐ എമ്മും ഒത്തുകളിക്കുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. പശ്ചിമബംഗാളിൽ ആർ എസ് എസ് പ്രവർത്തകനും മകനും ഗർഭിണിയായ ഭാര്യയും കൊല്ലപ്പെട്ടതിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി. പ്രതികളായ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് ബി ജെ പി ആരോപിച്ചു. സാക്സഫോൺ വിദഗ്ധൻ കദ്രി ഗോപാൽനാഥ് അന്തരിച്ചു. കർണാടക സംഗീത പ്രേമികൾക്ക് സാക്സഫോണിനെ പരിചയപ്പെടുത്തിയ അതുല്യ പ്രതിഭയായിരുന്നു കദ്രി ഗോപാൽനാഥ്. പുലർച്ചെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ഞായറാഴ്ച വത്തിക്കാനിലാണ് വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങ്. മറിയം ത്രേസ്യയുടെ കബറിടമുള്ള തൃശൂർ കുഴിക്കാട്ടുശ്ശേരിയിലും വിപുലമായ ഒരുക്കങ്ങൾ നടന്നു.
കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ കൊച്ചി നഗരസഭയെ പിരിച്ചുവിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി. കൊച്ചി പനമ്പള്ളി നഗറിലെ തെരുവ് കച്ചവടക്കാർക്ക് പ്രത്യേകം സ്ഥലം നൽകുന്നത് സംബന്ധിച്ച ഉത്തരവുകൾ നഗരസഭ നടപ്പാക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ശാസന. ബുധനാഴ്ചയ്ക്കകം നഗരസഭ സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ നഗരസഭ പിരിച്ചുവിടാൻ സർക്കാരിന് നിർദ്ദേശം നൽകുമെന്നും ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്. കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ കൊച്ചി നഗരസഭയെ പിരിച്ചുവിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി. കൊച്ചി പനമ്പള്ളി നഗറിലെ തെരുവ് കച്ചവടക്കാർക്ക് പ്രത്യേകം സ്ഥലം നൽകുന്നത് സംബന്ധിച്ച ഉത്തരവുകൾ നഗരസഭ നടപ്പാക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവാദ പരാമർശവുമായി സുരേഷ് ഗോപി എം പി. ഉത്തരേന്ത്യയിൽ ദളിതരെ കൊല്ലുന്നെന്ന് പറഞ്ഞിവിടെ ചിലർ കാട്ടാളക്കണ്ണീരൊടുക്കുന്നുവെന്ന് സുരേഷ് ഗോപി. ഷുഹൈബിനെ കൊലപ്പെടുത്തിയപ്പോൾ എന്റെ ഈ തിളപ്പില്ലാത്തതെന്നും സുരേഷ് ഗോപി. ആൾക്കൂട്ട ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയവർക്കെതിരെ ബീഹാറിൽ കേസെടുത്തതിൽ പ്രതിഷേധിച്ചവർക്കെതിരെയും സുരേഷ് ഗോപിയുടെ പരിഹാസം. മാനനഷ്ടക്കേസിൽ രാഹുൽഗാന്ധിയുടെ ജാമ്യാപേക്ഷ അഹമ്മദാബാദ് കോടതി ഫയലിൽ സ്വീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കൊലയാളി എന്ന് വിളിച്ചതിനെതിരായ മാനനഷ്ടക്കേസിലാണ് രാഹുൽഗാന്ധി ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായത്. ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രിയും എസ് പി നേതാവുമായ അഖിലേഷ് യാദവ്. ആൾക്കൂട്ടത്തിനു പുറമെ പോലീസും നിരപരാധികളെ കൊലപ്പെടുത്തുകയാണെന്ന് അഖിലേഷ് യാദവ് ആരോപിച്ചു. കാർഷിക വായ്പ എഴുതിത്തള്ളാത്തതിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിനെതിരെ ഒളിയമ്പുമായി കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ. 2 ലക്ഷം രൂപ വരെയുള്ള മുഴുവൻ കാർഷിക വായ്പകളും എഴുതിത്തള്ളുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഓർമ്മിപ്പിച്ച് ജ്യോതിരാദിത്യ സിന്ധ്യ ഉടൻ നടപടിയെടുക്കേണ്ട വിഷയമാണിതെന്നും വ്യക്തമാക്കി. രാഹുൽഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങിവരണമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ. രാഹുലിന്റെ നേതൃത്വത്തിന് പകരം വയ്ക്കാൻ ആളില്ല. രാഹുലിന്റെ നേതൃത്വത്തെ പ്രവർത്തകരോ നേതാക്കളോ ചോദ്യം ചെയ്തിട്ടില്ലെന്നും ഭൂപേഷ് ബാഗൽ പറഞ്ഞു. റോഡിലെ കുഴികൾ യഥാസമയം അടയ്ക്കാത്തതിന് ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർക്കെതിരെ കേസ്. റോഡിലെ കുഴികളിൽ വീണ് അപകടം പതിവാകുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായി ഇന്ത്യ ഇ ടൂറിസ്റ്റ് വിസ നിരക്കിൽ ഇളവ് വരുത്തി. ഒരു വർഷത്തേക്കുള്ള വിസ നിരക്ക് $80 നിന്നും $40 കുറച്ചത്. 2014 ഓൺലൈൻ ടൂറിസ്റ്റ് വിസ ആദ്യമായി അവതരിപ്പിച്ചത്. ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദയ്ക്ക് സെഡ് കാറ്റഗറി സുരക്ഷ നൽകാൻ തീരുമാനം. ഭീഷണി വർദ്ധിച്ച സാഹചര്യത്തിലാണ് സുരക്ഷ ശക്തമാക്കിയതെന്ന് സുരക്ഷാ മന്ത്രാലയം. ദില്ലിയിലെ വീട്ടിലുൾപ്പെടെ 24 മണിക്കൂറും CRPF കമാൻഡോകളുടെ കാവലുണ്ടാകും. അമിതാഭ് ബച്ചന് ഇന്ന് 77-ാം പിറന്നാൾ. 4 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ബച്ചനെ ഈ വർഷത്തെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകിയും രാജ്യം ആദരിച്ചിട്ടുണ്ട്. മലേഷ്യക്കെതിരെ ഇന്ത്യയുടെ നടപടി. പാമോലിൻ ഇറക്കുമതി നിരോധിച്ചേക്കും. വാണിജ്യ മന്ത്രാലയം നടപടി തുടങ്ങി. പാകിസ്ഥാനെ ഐക്യരാഷ്ട്രസഭയിൽ പിന്തുണച്ചതിനാലാണ് നടപടി. വടക്കൻ സിറിയയിലെ കുർദിഷ് തീവ്രവാദികൾക്കെതിരെ ആക്രമണം ശക്തമാക്കി തുർക്കി. ആക്രമണത്തിൽ ഇതിനകം 109 ഭീകരർ കൊല്ലപ്പെട്ടതായി തുർക്കി പ്രസിഡന്റ്. ആക്രമണം തുടങ്ങിയതിനു പിന്നാലെ 60,000 പേർ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തതായാണ് റിപ്പോർട്ട്. യുദ്ധം തുടരുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യമായി യമൻ മാറുമെന്ന് ഐക്യരാഷ്ട്രസഭ. 75% യമനിലെ ഇപ്പോഴത്തെ ദാരിദ്ര്യനിരക്കെന്നും ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. ആണവ ദീർഘദൂര മിസൈൽ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്ന ഭീഷണിയുമായി ഉത്തരകൊറിയ. ഉത്തരകൊറിയയുമായുള്ള കരാർ ചർച്ചകളിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നുവെന്ന റിപ്പോർട്ട് വന്നതിനു പിന്നാലെയാണ് ഉത്തരകൊറിയയുടെ ഭീഷണി. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിക്ക്. എത്യോപ്യയും എറിത്രയയും തമ്മിൽ 20 വർഷം നീണ്ട യുദ്ധത്തിന് വിരാമമിട്ട് സമാധാന കരാറിന് മുൻകൈയെടുത്തത് പരിഗണിച്ചാണ് പുരസ്കാരം. ജർമ്മനിയിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് കാരണം പോലീസിന്റെ അശ്രദ്ധയാണെന്ന ആരോപണവുമായി ജൂത സംഘടന. സിനഗോഗിൽ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച അക്രമിയെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞപ്പോഴായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. ഇന്തോനേഷ്യയിലെ സുരക്ഷാ മന്ത്രി വിറാൻഡോയ്ക്ക് കുത്തേറ്റു. പണ്ടേക്ലാങ് നഗരം സന്ദർശിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. കുറ്റവാളിയെ പിടികൂടിയതായി പോലീസ്. കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്ത റഷ്യൻ മാധ്യമപ്രവർത്തക യൂലിയ യുസിക്കിനെ ഇറാൻ വിട്ടയച്ചു. വിസ നിയമം ലംഘിച്ചതിനാണ് യുസിക്കിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഇറാന്റെ വിശദീകരണം. ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് യൂലിയ യുസിക്കിനെ അറസ്റ്റ് ചെയ്തതെന്ന് റഷ്യയുടെ ആരോപണം. വ്യാജ വാർത്തകൾ കുറ്റകരമാക്കുന്ന നിയമം റദ്ദാക്കി മലേഷ്യൻ പാർലമെന്റ്. മുൻ പ്രധാനമന്ത്രി നജീബ് റസാഖ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് നിയമം പാസാക്കിയത്.
നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് തീരുമാനം. അബ്ഹാ വിമാനത്താവളം വികസിപ്പിക്കുന്നു. വിഷൻ 2030 ലക്ഷ്യമിട്ട് 8 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളും വിധമാണ് നവീകരിക്കുന്നത്. 12 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികത്തിൽ ആദരസൂചകമായി ബ്രിട്ടൻ നാണയം ഇറക്കും. പാക് വംശജനായ ബ്രിട്ടീഷ് ധനകാര്യമന്ത്രി സാജിദ് ജാവിദാണ് ഇക്കാര്യം അറിയിച്ചത്. ഗാന്ധിജിയുടെ ചരിത്രം ലോകം ഒരിക്കലും മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. സൌദിയിലെ 100 കണക്കിന് ആഭ്യന്തര ഉംറ സർവീസ് കമ്പനികൾ അടച്ചുപൂട്ടുന്നതായി റിപ്പോർട്ട്. കനത്ത സാമ്പത്തിക നഷ്ടത്തെ തുടർന്നാണ് ഉംറ സർവീസ് കമ്പനികൾ അടച്ചുപൂട്ടുന്നത്. സൌദിയിലെ സ്റ്റാർ ഹോട്ടലുകളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഇനി ചെലവ് കൂടും. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് 1 ലക്ഷം റിയാൽ വരെ ഫീസ് ഈടാക്കാനാണ് തീരുമാനം. 5-ാമത് ഖത്തർ ഐടി സമ്മേളന പ്രദർശനം ഒക്ടോബർ 29 തുടങ്ങും. ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് പ്രദർശനം. നവംബർ 1 പ്രദർശനം സമാപിക്കും. മലബാർ യുണൈറ്റഡ് എഫ് സി സംഘടിപ്പിക്കുന്ന നയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പയനിയർ ട്രാവൽ ചാലഞ്ചേഴ്സ് കപ്പ് 2019 തുടക്കം. ദമാംറാക്കയിലെ സ്പോർട്സ് യാർഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പുതിയ സമിതിയെ നിയോഗിച്ചു. ജി എസ് ടി വരുമാനത്തിൽ മാസങ്ങളായി ഇടിവ് തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വിവിധ സംസ്ഥാന കേന്ദ്ര നികുതി ഉദ്യോഗസ്ഥർ ചേർന്നതാണ് സമിതി. ഇന്ത്യയിൽ വളർച്ചാ മുരടിപ്പ് കൂടുതൽ പ്രകടമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ഇന്ത്യ ബ്രസീൽ തുടങ്ങിയ ഏറ്റവും വലിയ വികസ്വര വിപണി സമ്പദ് വ്യവസ്ഥകളിൽ ഈ വർഷം മാന്ദ്യം കൂടുതൽ പ്രകടമാകും. ഇന്ത്യയുടെ 2019-20 വർഷത്തെ വളർച്ചാ നിരക്ക് പ്രവചനത്തിൽ മാറ്റം വരുത്തി മൂഡീസ്. നേരത്തെ പ്രഖ്യാപിച്ച 6.2% പകരം 5.8% മൂഡീസ് ഇപ്പോൾ വളർച്ചാ നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ള പണം ഒക്ടോബർ 18 നൽകിയില്ലെങ്കിൽ ഇന്ധന വിതരണം നിർത്തുമെന്ന് എയർ ഇന്ത്യയ്ക്ക് എണ്ണക്കമ്പനികളുടെ അന്ത്യശാസനം. ഇന്ത്യയിൽ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികളാണ് എയർ ഇന്ത്യയ്ക്ക് അന്ത്യശാസനം നൽകിയത്. ഇന്ത്യൻ എയർലൈനായ ഗോ എയർ ബംഗളൂരുവിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് സർവീസുകൾ തുടങ്ങി. ആഴ്ചയിൽ 4 ദിവസം സർവീസുള്ള ബംഗളൂരു സിംഗപ്പൂർ ഫ്ളൈറ്റ് ഒക്ടോബർ 18, ആഴ്ചയിൽ 3 ദിവസമുള്ള കൊൽക്കത്ത സിംഗപ്പൂർ സർവീസ് ഒക്ടോബർ 19 തുടങ്ങും. രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയായ TCSന് അറ്റാദായം 8,042 കോടിയായി ഉയർന്നു. കഴിഞ്ഞ 6 പാദത്തിനിടയിൽ ഏറ്റവും ഉയർന്ന അറ്റാദായമാണിത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരു മൃഗത്തെയും കൊല്ലാതെ മാംസം നിർമ്മിച്ചു. സ്പൈസ് ബീഫ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇസ്രായേൽ ആസ്ഥാനമാക്കിയുള്ള അലഫ് ഫാംസ് ആണ് ഈ പരിശ്രമത്തിന് പിന്നിൽ. ജസ്റ്റ് ഡയൽ ആപ്ലിക്കേഷനിൽ 150 മില്യൺ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ വ്യക്തിവിവരത്തെ ബാധിക്കുന്ന സുരക്ഷാ പിഴവ്. സുരക്ഷാ ഗവേഷകനായ ഇറാസ് അഹമ്മദാണ് പിഴവ് കണ്ടെത്തിയത്. ഹാക്കർമാർക്ക് ഉപയോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എളുപ്പം കടന്നുകൂടാവുന്ന വിധത്തിലുള്ള പിഴവുകളാണുള്ളത്. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ട ഇന്ത്യൻ അത്ലറ്റ് നിർമ്മല ഷിയോറിന് 4 വർഷത്തെ വിലക്ക്. 2017 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നേടിയ മെഡലുകളും നിർമ്മലയ്ക്ക് നഷ്ടമാകും. 40 വർഷത്തിനുശേഷം ഇറാനിലെ സ്റ്റേഡിയത്തിലെ സ്ത്രീകൾക്കുള്ള വിലക്ക് നീക്കിയ മത്സരം ആഘോഷമാക്കിയ ആരാധകർ. 3,000-ത്തിലധികം സ്ത്രീകളാണ് മത്സരം കാണാൻ സ്റ്റേഡിയത്തിലെത്തിയത്. പൂനെ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 5 വിക്കറ്റിന് 601 റൺസ് എടുത്ത് ഡിക്ലയർ ചെയ്തു. 254 റൺസുമായി പുറത്താകാതെ നിന്ന വിരാട് കോഹ്ലിയാണ് ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് താരം സന്ദേശ് ജിങ്കന് പരിക്കുമൂലം ഈ സീസൺ നഷ്ടമായേക്കുമെന്ന് റിപ്പോർട്ട്. വിഷയത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. യൂറോകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ബെൽജിയത്തിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 9 ഗോളിന് സാൻ മരിനോയാണ് തോൽപ്പിച്ചത്. മറ്റ് മത്സരങ്ങളിൽ നെതർലാൻഡ്സും ക്രൊയേഷ്യയും ജയം കണ്ടു. സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ച് സെനഗൽ. ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇനി ജില്ലാ വാർത്തകൾ നോക്കാം. എൻഡിഎ സ്ഥാനാർത്ഥി എസ് സുരേഷിന്റെ വാഹന പര്യടനം നാളെ തുടങ്ങും. കണ്ണമൂല ഏരിയയിലാണ് ആദ്യ പര്യടനം. ഉച്ചയ്ക്ക് 2 കണ്ണമൂല ജംഗ്ഷനിൽ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പര്യടനം ഉദ്ഘാടനം ചെയ്യും. പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പോത്തൻകോട് ചന്തയിൽ നിർമ്മിക്കുന്ന ജൈവ അജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങിയില്ല. ജൈവ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായി. തിരുവനന്തപുരം 5 തെങ്ങിൽ കടലിൽ കാണാതായ വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടുകിട്ടി. വർക്കല തിരുവമ്പാടി ഭാഗത്തുനിന്നാണ് മൃതദേഹം ലഭിച്ചത്.
റോമിൽ നടക്കുന്ന 20-ാമത് ഏഷ്യാറ്റിക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക് അവാർഡ് സജിൻ ബാബു സംവിധാനം ചെയ്ത മലയാള ചിത്രം ബിരിയാണിക്ക് മത്സര വിഭാഗത്തിൽ നിന്നാണ് ചിത്രം തെരഞ്ഞെടുക്കുന്നത്. വിളപ്പിൽശാല കാവിൻപുറത്ത് സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും കവർന്ന കേസിൽ പ്രതിപിടിയിൽ കാവിൻപുറം സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. തിരുവനന്തപുരം DPI ജംഗ്ഷന് സമീപം KSRTC ബസിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വീണ 4 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കാണ് പരിക്കേറ്റത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ട്രെയിനിൽ കഞ്ചാവ് കടത്തിയ 2 യുവാക്കൾ പിടിയിൽ. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശികളായ സലോമൻ ശ്രീദേവ് എന്നിവരാണ് പിടിയിലായത്. കമുകുംചേരി ഗ്രാമത്തിൽ തുടങ്ങുന്ന കുപ്പിവെള്ള കമ്പനിക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭം ശക്തമാക്കാനൊരുങ്ങുന്നു. ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ സമരപരിപാടികൾ നടത്താനാണ് നീക്കം. കൊല്ലത്തെ കല്ലുപാലം ഒക്ടോബർ 15 മുതൽ പൊളിച്ചു തുടങ്ങും. ദേശീയ ജലപാതയിലൂടെയുള്ള ഗതാഗത സൌകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. പത്തനാപുരം പഞ്ചായത്തിലെ അനധികൃത അറവുശാലകളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ പുനലൂർ അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. അനധികൃത അറവുശാലകളുടെ പ്രവർത്തനം തുടർന്നാൽ നടത്തിപ്പുകാർക്ക് 50,000 രൂപ പിഴയും 2 വർഷം തടവ് ശിക്ഷയും നൽകും. ആലപ്പുഴ മുതൽ കഞ്ഞിക്കുഴി വരെയുള്ള AS കനാൽ നവീകരണം ഉടൻ തുടങ്ങും. 39.98 കോടി രൂപയുടെ പ്രവൃത്തിയാണ് നടപ്പാക്കുക. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ആലപ്പുഴയിൽ പൂർത്തിയായി. സ്കൂളുകളിൽ ഇതനുസരിച്ചുള്ള പ്രവർത്തനം തുടങ്ങിയെന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ പറഞ്ഞു. പാലാ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മാണി സി കാപ്പന്റെ MLA ഓഫീസ് ജനറൽ ആശുപത്രിക്ക് സമീപം പ്രവർത്തനം തുടങ്ങി. ആശുപത്രി ജംഗ്ഷനിലെ മനാസ് കോംപ്ലക്സിലാണ് ഓഫീസ്. വൈക്കത്ത് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. കൺസെഷൻ നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ബസ് ജീവനക്കാരനെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് പണിമുടക്ക്. രാജാക്കാട് സ്വത്ത് തർക്കത്തെ തുടർന്ന് ഗൃഹനാഥൻ വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ സഹോദരനുൾപ്പെടെ 2 പേർ പിടിയിൽ. ശാന്തൻപാറ സ്വദേശി സജീവൻ, ശ്യാം മോഹൻ എന്നിവരാണ് പിടിയിലായത്. കൊച്ചി മധുര ദേശീയപാതയിലെ ഗ്യാപ് ഭാഗത്ത് വീണ്ടും മണ്ണിടിച്ചിൽ. തയ്യങ്കൻ ഗുഹയിൽ നിന്ന് 50 മീറ്റർ മാറി പാറക്കെട്ട് തകർന്ന് റോഡിലേക്ക് വീഴുകയായിരുന്നു. റോഡിന്റെ ഒരു ഭാഗവും തകർന്നു. അടിമാലി പഞ്ചായത്ത് നിർമ്മിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിന്റെ ജോലികൾ അവസാനഘട്ടത്തിലെത്തി. കേന്ദ്ര സർക്കാരിന്റെ ഗോർധൻ പദ്ധതിയുമായി സഹകരിച്ചാണ് പദ്ധതി. ഐരൂർപാടത്ത് വൃദ്ധദമ്പതികളെ പൂട്ടിയിട്ട് കവർച്ച നടത്തിയ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂവാറ്റുപുഴ സ്വദേശി നൌഫൽ, കോതമംഗലം സ്വദേശി അർഷാദ് എന്നിവരാണ് പിടിയിലായത്. തൃപ്പൂണിത്തുറയിലെ ജ്വല്ലറിയിൽ നിന്ന് 34 പവൻ സ്വർണവുമായി മുങ്ങിയ ജീവനക്കാരൻ പിടിയിൽ. ശാസ്ത്രി റോഡ് മുതിരപ്പറമ്പിൽ M ബിനീഷാണ് പിടിയിലായത്. കുമ്പളത്ത് അനധികൃതമായി തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് നാട്ടുകാർ തടഞ്ഞു. നികത്താനെത്തിച്ച ലോറിയും JCB പോലീസ് കസ്റ്റഡിയിലെടുത്തു. റോട്ടറി ഇന്റർനാഷണലിന്റെ ആഗോള പ്രസിഡന്റായി കൊൽക്കത്തയിലെ ശേഖർ മേത്ത തെരഞ്ഞെടുക്കപ്പെട്ടു. 4ാം തവണയാണ് ഇന്ത്യയിൽ നിന്ന് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. യൂണിവേഴ്സിറ്റി നീന്തൽ വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗത്തിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ഹാട്രിക് ചാമ്പ്യന്മാർ. തുടർച്ചയായി 3ാം തവണയാണ് കോളേജ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുന്നത്. BPCL കൊച്ചി റിഫൈനറിയുടെ പ്രൊപ്ലിൻ ഡെറിവേറ്റീവ്സ് പെട്രോകെമിക്കൽ പ്രോജക്ടിന്റെ കമ്മീഷനിംഗ് ചൊവ്വാഴ്ച തുടങ്ങും. പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതോടെ വൻതുക മുടക്കി ഇറക്കുമതി ചെയ്യുന്ന നിഷ് പെട്രോകെമിക്കലുകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റിഫൈനറിയായി കൊച്ചി റിഫൈനറി മാറും. സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുഖത്തടിച്ച കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ആര്യയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഇരുചക്രവാഹനം അശ്രദ്ധമായി നീക്കിവെച്ചു എന്ന പേരിലാണ് യുവതി സെക്യൂരിറ്റിയെ മർദ്ദിച്ചത്. കൊടുങ്ങല്ലൂരിൽ സ്കൂൾ ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പിയൂൺ അറസ്റ്റിൽ. പുതിയക്കാവ് സ്വദേശി കിരണാണ് അറസ്റ്റിലായത്. മകനെ അന്വേഷിച്ചെത്തിയ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഗണേശമംഗലം കാട്ടുപറമ്പിൽ സൈമണാണ് അറസ്റ്റിലായത്. ദേശീയപാത ചുങ്കപ്പാതയാക്കുന്നതിനുവേണ്ടി മുഖ്യമന്ത്രി ഒപ്പുവച്ച കരാർ സർക്കാരിന്റെ മരണക്കരാറായി മാറുമെന്ന് NH ആക്ഷൻ കൌൺസിൽ സംസ്ഥാന ചെയർമാൻ EV മുഹമ്മദ് അലി. NH ആക്ഷൻ കൌൺസിൽ എടക്കഴിയൂർ വില്ലേജ് കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്ലാസ്റ്റിക് നിരോധിച്ചു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വലിയ തോതിലെത്തുന്നത് മാലിന്യ സംസ്കരണത്തെ ബാധിക്കുന്നതിനാലാണ് പുതിയ തീരുമാനം.
കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമഗതാഗത രംഗത്തെ പുതിയ സംവിധാനമായ ഗ്ലോബൽ നാവിഗേഷൻ പ്രവർത്തനം തുടങ്ങി. റൺവേയുടെ മധ്യരേഖ നിയന്ത്രണം, ദിശാനിർണയം, വാർത്താവിനിമയം തുടങ്ങിയവ മെച്ചപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ GNSSലുണ്ട്. കോഴിക്കോട് നഗരത്തിലെ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ നിന്ന് ബുള്ളറ്റും പണവും കവർന്ന യുവാവ് അറസ്റ്റിൽ. മലപ്പുറം ഒഴൂർ സ്വദേശി നൌഫലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ ലോൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ കൊടുവള്ളി ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാർ. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഫറോക്ക് ഉപജില്ലയും സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചേവായൂർ ഉപജില്ലയും രണ്ടാം സ്ഥാനത്തെത്തി. മുക്കം ഓഫനേജ് ഗേൾസ് സ്കൂളിലെ സ്നേഹസാന്ത്വനം പദ്ധതിക്ക് തുടക്കം. വിദ്യാർത്ഥികളുടെ ഗൃഹസന്ദർശനത്തിലൂടെ നിർധന കുടുംബങ്ങളെ കണ്ടെത്തി ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും അടങ്ങിയ കിറ്റ് നൽകുന്നതാണ് പദ്ധതിയുടെ പ്രധാന പ്രവർത്തനം. സ്കാനിംഗ് സെന്ററുകളിൽ ഗർഭത്ത ശിശുവിന്റെ ലിംഗനിർണയം നടത്തുന്നത് ശിക്ഷാർഹമാണെന്ന ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മറ്റ് ബോധവൽക്കരണ ഉപാധികളും സെന്ററുകളിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശം നൽകി. സ്റ്റെന്റ് അടക്കമുള്ള ഉപകരണങ്ങളുടെയും മരുന്നിന്റെയും വിതരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുനരാരംഭിച്ചു. കുടിശ്ശിക ഇനത്തിൽ 5.5 കോടി രൂപ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കമ്പനികൾക്ക് നൽകിയതിനെ തുടർന്നാണ് വിതരണം പുനരാരംഭിച്ചത്. വളപട്ടണത്ത് 400 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് അറസ്റ്റിലായി. UP സ്വദേശി രാകേഷ് കുമാറാണ് അറസ്റ്റിലായത്. DYFI പ്രവർത്തകൻ OT വിനീഷ് വധക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. രണ്ടാം പ്രതി കുന്നുകയിലെ വി നൌഫലിനെയാണ് തലശ്ശേരി 3rd Additional ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഒന്നാം പ്രതി പുന്നയ്ക്കൽ വളപ്പിൽ PP അബ്ദുൾ മനാഫ് സിറയിൽ. നീലേശ്വരത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ കവർച്ച, 12,000 രൂപയും സ്വർണവും നഷ്ടമായി. നീലേശ്വരം കരുവാച്ചേരി വളവിൽ അബ്ദുൽ റസാഖിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഉപഭോക്താക്കൾക്ക് അനധികൃത കണക്ടഡ് ലോഡ് ക്രമീകരിക്കാനുള്ള പദ്ധതി KSEB പ്രഖ്യാപിച്ചു. പദ്ധതി പ്രകാരം എല്ലാ LT ഉപഭോക്താക്കൾക്കും കണക്ടഡ് ലോഡ്, പ്രത്യേക ഫീസുകളൊന്നുമില്ലാതെ സെക്ഷൻ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് സ്വയം വെളിപ്പെടുത്തി ക്രമീകരിക്കും. ഇനി എന്റർടൈൻമെന്റ് ന്യൂസ്. ഇന്ത്യയുടെ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തളാദേവിയുടെ ജീവിതം വെള്ളിത്തിരയിലേക്ക്. അനുമേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിദ്യാബാലനാണ് ശകുന്തളാദേവിയായി അഭിനയിക്കുന്നത്. ചിത്രത്തിന്റെ ലണ്ടനിലെ ചിത്രീകരണം പൂർത്തിയായി. മറാത്തി സിനിമയുമായി ഒരു കൂട്ടം മലയാളി യുവാക്കൾ. എ തിങ്സ് ഓഫ് മാജിക് എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം നിതിൻ അനിലാണ് നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം മാമി ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. ഹൂ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ അജയ് ദേവലോകയുടെ പുതിയ ചിത്രം 6ാം തിരുക്കൽപ്പനയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. ക്രൈം ത്രില്ലർ സ്വഭാവത്തിൽ ഒരുക്കുന്ന ചിത്രത്തിൽ നിത്യ മേനോനും ഷൈൻ ടോം ചാക്കോയുമാണ് മുഖ്യവേഷങ്ങളിൽ. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാളിന്റെ ജീവിതകഥ അഭ്രപാളിയിലേക്ക്. അമോൽ ഗുപ്ത സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പരിണീതി ചോപ്രയാണ് സൈനയായി അഭിനയിക്കുന്നത്. മാനവ് കൌളാണ് പരിശീലക വേഷത്തിലെത്തുന്നത്. അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം അണ്ടർവേൾഡ് നവംബർ 1 തിയേറ്ററുകളിലെത്തും. ആസിഫ് അലി നായകനാകുന്ന ചിത്രത്തിൽ ഫർഹാൻ ഫാസിലും ലാൽ ജൂനിയറും പ്രധാന വേഷത്തിലെത്തുന്നു. ലാൽ ജൂനിയറിന്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നത് ടീസർ പുറത്തുവന്നു. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം എൻകൗണ്ടറുമായി ഗോപി കൃഷ്ണനെത്തും. നമസ്കാരം.